ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. നിർണായകമായ സീറോ മലബാർ സീനഡ് ഓഗസ്റ്റ് 16 മുതൽ ഒരു മാസത്തെ പ്രാർത്ഥന ആചരണത്തിന് ആഹ്വാനവുമായി മേജർ ആർച്ച് ബിഷപ്പ്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ 29th സിനഡിന്റെ 2nd സമ്മേളനം ആഗസ്റ്റ് മാസം നടക്കാനിരിക്കെ ഒരു മാസത്തെ പ്രാർത്ഥനാചരണത്തിന് ആഹ്വാനവുമായി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി സഭയുടെ നവീകരിക്കപ്പെട്ട കുർബാനക്രമത്തിന് പരിശുദ്ധ സിംഹാസനം അംഗീകാരം നൽകിയ പശ്ചാത്തലത്തിൽ സഭയിൽ എല്ലാ തലങ്ങളിലും പൂർണ്ണമായ ഐക്യം കൈവരുന്നതിനും സഭയുടെ ചൈതന്യം പരിപോഷിപ്പിക്കുന്നതിനും ഉപയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണെന്ന് കർദിനാൾ ആലഞ്ചേരി സർക്കുലറിൽ കുറിച്ചു. ചൈനയിൽ ഭരണകൂടം അറസ്റ്റ് ചെയ്ത മെത്രാനെ വൈദികരെയും കുറിച്ച് യാതൊരു വിവരവുമില്ല, ആശങ്ക പ്രകടിപ്പിച്ച് മനുഷ്യാവകാശ സംഘടന. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ ഷിൻജിയാങ് രൂപതയിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട കത്തോലിക്ക മെത്രാനെയും 10 വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും കുറിച്ച് 2 കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ ആശങ്ക പ്രകടിപ്പിച്ച് മനുഷ്യാവകാശ സംഘടന. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചോ ഇതുവരെ യാതൊരു വിവരവുമില്ലെന്ന് UCA ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. വൈദികരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന അതോ സഭയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാർ അടിച്ചമർത്തലിന്റെ ഭാഗമാണെന്നാണ് ചൈനയിലെ കത്തോലിക്ക വിശ്വാസികൾ പറയുന്നത്. വെരാക്രൂസിൽ അബോഷന് പച്ചക്കൊടി, കത്തീഡ്രൽ ദേവാലയം വികൃതമാക്കി ഫെമിനിസ്റ്റുകളുടെ ആഹ്ലാദ പ്രകടനം. മെക്സിക്കൻ സംസ്ഥാനമായ വെരാക്രൂസിൽ ഭ്രൂണഹത്യ കുറ്റകരമല്ലാതാക്കിയ നടപടിക്ക് പിന്നാലെ തലസ്ഥാന നഗരമായ സലാപായിലെ കത്തോലിക്ക കത്തീഡ്രൽ ദേവാലയത്തിൽ ഫെമിനിസ്റ്റുകളുടെ ആക്രമണം. 12 വരെയുള്ള ഭ്രൂണഹത്യ കുറ്റകരമല്ലാതാക്കുന്നതിന് പ്രാദേശിക കോൺഗ്രസ് അംഗീകാരം നൽകിയതിനെ തുടർന്നായിരുന്നു ആക്രമണം. ദേവാലയത്തിന്റെ ഭ്രംഭിത്തിയിൽ അബോഷൻ അനുകൂലികൾ പച്ചനിറം ഉപയോഗിച്ച് വികൃതമാക്കുകയും നിയമപരമായ ഭ്രൂണഹത്യ അതിപ്പോൾ നിയമമായിരിക്കുന്നു എന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുക്കളെ അബോഷനിലൂടെ ഇല്ലാതാക്കുന്നത് കുറ്റകരമല്ലാതാക്കുന്ന നിയമ ഭേദഗതി ഇക്കഴിഞ്ഞ July 20 വെരാക്രൂസ് കോൺഗ്രസ് പാസാക്കിയത്. മാർപാപ്പയുടെ ഹംഗറി സ്ലോവാക്യ പര്യടനം 12 മുതൽ 15 ഫ്രാൻസിസ് മാർപാപ്പയുടെ ഹംഗറി സ്ലോവാക്യ പര്യടനം 15 നടക്കുമെന്ന് വത്തിക്കാൻ. 12 രാവിലെ റോമിൽ നിന്ന് വിമാനം കയറുന്ന മാർപാപ്പ ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ ഇറങ്ങും. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മെത്രാൻമാർ, എക്യുമേനിക്കൽ കൗൺസിൽ പ്രതിനിധികൾ, യഹൂദ പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ കോവിഡ് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജപ്പാനിലെ ടോക്കിയോയിൽ July 23 ആരംഭിക്കാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളിൽ എത്തിച്ചേരുന്നവർക്കായി മുൻകൂട്ടി ഒരുക്കിയിരുന്ന കത്തോലിക്ക അജപാലന പരിപാടികൾ സഭ റദ്ദാക്കി. ടോക്കിയോ അതിരൂപത അധ്യക്ഷൻ തർച്ചിസിയോ ഇസാവു കിച്ചിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. രോഗിയുടെ മരണം, കത്തോലിക്ക കന്യാസ്ത്രീക്ക് നേരെ ആക്രമണം. വെടിയേറ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്ന രോഗി മരിച്ചതിന് കത്തോലിക്ക കന്യാസ്ത്രീക്കും ആശുപത്രി സ്റ്റാഫിനും നേരെ ആക്രമണം. സംഘം ചേർന്നായിരുന്നു ആക്രമണം. മൊക്കാമയിലുള്ള നസ്രത്ത് ഹോസ്പിറ്റലിലെ സിസ്റ്റർ അരുണ കറിയും ആശുപത്രി സ്റ്റാഫുമാണ് ആക്രമിക്കപ്പെട്ടത്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് നസ്രത്ത് കോൺഗ്രിഗേഷന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി നടത്തുന്നത്. 40 പങ്കജ് കുമാർ സിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തെ അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരിക്കുകയായിരുന്നു. വേണ്ടത്ര ചികിത്സ നൽകില്ലെന്ന് തെറ്റിദ്ധരിച്ചാണ് 50 പേരടങ്ങുന്ന സംഘം ആശുപത്രിക്കും സിസ്റ്റർക്കും നേരെ ആക്രമണം നടത്തിയത്. ലോക വയോജന ദിനത്തിന് മുന്നോടിയായി നന്ദി പറഞ്ഞുകൊണ്ട് റോം രൂപതയുടെ സഹായമെത്ര. July 25 ഞായറാഴ്ച ലോക വയോജന ദിനത്തിൽ കുടുംബങ്ങളിൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ആദ്യ ചുമതലയുള്ള വയോജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് റോം രൂപതയുടെ കുടുംബ മന്ത്രാലയത്തിന്റെ അധ്യക്ഷനും സഹായമെത്രാനുമായ ബിഷപ്പ് ഡാരിയോ ഗർവാസി പ്രായമായവരോടൊപ്പം ഒന്നുചേരാനും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തെ കൂടുതൽ കെട്ടിപ്പടുക്കുവാനുമുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് മാത്രം പാപ്പായെ കാണാൻ അനുവാദം. ഫ്രാൻസിസ് പാപ്പയുടെ സ്ലോവാക്യ സന്ദർശനത്തിൽ കോവിഡ് വാക്സിൻ പൂർണ്ണമായും സ്വീകരിച്ചവർക്ക് മാത്രമേ പാപ്പയെ കാണാൻ അവസരമുണ്ടായിരിക്കുകയുള്ളൂവെന്ന് സ്ലോവാക്യയിലെ ആരോഗ്യമന്ത്രി അറിയിച്ചു. 12 മുതൽ 15 തീയതികളിലാണ് പാപ്പ സ്ലോവാക്യ സന്ദർശിക്കുന്നത്. പാപ്പയുടെ ബുഡാപെസ്റ്റ് സ്ലോവാക്യ സന്ദർശനം സംബന്ധിച്ച കാര്യക്രമം വത്തിക്കാൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. മൊസാംബിക് ജനതയെ ഉപേക്ഷിക്കരുത്, ഫാദർ അഞ്ചലോ റൊമാനോ. മൊസാംബിക്കിൽ 2017 ആരംഭിച്ച ഭീകരാക്രമണം രാജ്യത്തുടനീളം സമാധാനം ഇല്ലാതാക്കിയതിനോടൊപ്പം
ഇസ്ലാമിക തീവ്രവാദം രാജ്യത്തിന്റെ ഭാവിയെ വളരെ മോശമായി ബാധിക്കുന്നു. രാജ്യം വലിയ അപകടത്തിന്റെ വക്കിലാണെന്ന് തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് സേവനം ചെയ്യുന്ന ഫാദർ ആഞ്ചലോ റൊമാനോ. 2019 മുതൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അടിമകളാക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ആക്രമിച്ച് നാടുകടത്തിയിരിക്കുന്നത്. ഭൗതിക നന്മകളെല്ലാം നേടിയെടുത്താലും അവ നിന്നെ സൗഭാഗ്യവാനും സന്തുഷ്ടനും ആക്കുകയില്ല. നിന്റെ സമസ്ത സൗഭാഗ്യവും ആനന്ദവും സ്ഥിതി ചെയ്യുന്നത് സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിലാണ്. വിശുദ്ധ അപ്പോളിനാരീസ്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.